ഇന്ന് ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാട് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് വാളറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടും. ഇത് ഏലമാണ്, ഏലയ്ക്ക. നിങ്ങൾ സാധാരണ നാട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്ത് ഇത് ഉണക്കിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇത് നേരത്തെ ഒരു റബ്ബർ മെഷീനാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ നേരത്തെ പണ്ടൊക്കെ റബ്ബറായിരുന്നു, മുഴുവൻ റബ്ബറായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മമ്മിയുടെ കൂട്ടത്തിലൊക്കെ റബ്ബർ പാലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റബ്ബർ ഷീറ്റ് നമ്മൾ കറക്കി, അതൊക്കെ നല്ല അന്തക്കാലം. അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് ചെടി നടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും മമ്മിയും ആമിയും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ മമ്മിയാണ് ശരിക്കും ചെടിയൊക്കെ നടുന്നത്. ഈ ഒരു ചെടിയൊക്കെ ഞങ്ങൾക്ക് ഓഫീസിലോട്ടൊന്ന് കുറച്ച് ഈ ഇൻഡോർ പ്ലാന്റ്സ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ചെടികൾ, നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതലിഷ്ടം ഈ പൂക്കളൊക്കെയുള്ള ചെടികളെക്കാളും കൂടുതലിഷ്ടം നല്ല ഇലകളൊക്കെയുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കുറച്ചുണ്ട്. ഞങ്ങളുടെ ഇതാണ് ഡാമിൻ്റെ ആ ഒരു സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ മമ്മി കുറച്ച് എന്താ മണ്ണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു സൈഡിൽ കണ്ടിട്ടുണ്ടാവും നല്ല രസമുള്ളൊരു ആന്തൂര്യം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നല്ല മണ്ണുണ്ടെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മണ്ണെടുക്കാൻ വേണ്ടി വന്നത്. കുറച്ച് മണ്ണ് മതി, എനിക്ക് ചെറിയ ചെറിയ ചെടികളാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി മണ്ണിൻ്റെ ആവശ്യമില്ല. ചെറിയ എന്താ പറയുക, മണ്ണിൻ്റെ തന്നെയുള്ള കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. ചട്ടി ചട്ടി എന്നല്ലല്ലോ അതിന് പറയാം, ആ അത് തന്നെ, അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മുറ്റത്ത് നിന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മമ്മി ഓൾറെഡി പറിച്ചു. മമ്മി പറിച്ച് ഇതൊന്ന് മമ്മി തന്നെയാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മമ്മി പോണതാണ്. പിന്നെ ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നടാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷേ ഞാൻ നട്ട് കഴിഞ്ഞപ്പോൾ ശരിയായില്ല, കാരണം കുറച്ച് അതിൻ്റെ അകത്ത് മണ്ണ് കൂടിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ മമ്മി തന്നെ വന്നിട്ട് നടുവാണ് കേട്ടോ ചെയ്തത്. മമ്മി നട്ടാലേ ശരിയാവുള്ളൂ, മമ്മിക്കാണ് ഇതിൻ്റെയൊക്കെ കുറച്ച് വാസനയൊക്കെ ഉള്ളത് ഇങ്ങനെ ചെടി നടുക എന്നുള്ള കാര്യത്തിനൊക്കെ. അപ്പോൾ മമ്മി വന്ന് അത് സെറ്റ് ചെയ്തു. ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ നട്ടത്. ഇതെല്ലാം ശരിക്കും മമ്മി ഇത് മുറ്റത്താണ് നട്ടത് കേട്ടോ, നട്ടേക്കുന്നത്. പക്ഷേ ശരിക്കും ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഭംഗിയാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളക്കല്ലുകളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കല്ലൊക്കെ മേടിച്ചിട്ടതാണ്. പക്ഷേ ഇനി കുറച്ച് ഇതിൻ്റെ അകത്തേക്കൂടെ കല്ലുകൾ മേടിച്ചിട്ടാലാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. ഇനി ഞാൻ ഓഫീസിലുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഏതൊക്കെ ചെടികളാണ് നട്ടതെന്നുള്ളത്. പിന്നെ ഇത് ഈ കാണുന്ന സുമചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ചേച്ചിയാണ്. അപ്പോൾ ചെടി നട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കുറച്ച് ജാതിക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മമ്മിയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ജാതിക്കയൊക്കെ പറിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് മഹ്കോട്ട ദേവ, അതിൻ്റെ പേര് ശരി മൽഗോട്ടയാണോ മഹ്കോട്ട ദേവ എന്നാണ് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മഹ്കോട്ട ദേവ. ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കുന്നവരെ ഇരിക്കും. ഇതിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ രണ്ടേതളിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുക. അതാണ് നല്ല ഭംഗിയാണ്, ഉണ്ടായി കിടക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റെഡ് കളറിൽ ശരിക്കൊരു ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഉച്ച വരെയുള്ള പരിപാടികൾ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കുറച്ച് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീട്ടിലെ വിശേഷങ്ങൾ കൂടുതൽ നമ്മൾ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഉണ്ടാകും, കൂടെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീട്ടു വിശേഷങ്ങളൊക്കെ കുറച്ചുണ്ടാകും. അപ്പോൾ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.